ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാലയുടെ ശിലാഫലകത്തിൽ രവീന്ദ്രനാഥ ടാഗോറിനെ ഒഴിവാക്കി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫലകത്തിൽ നിന്നാണ് സ്ഥാപകൻ ടാഗോറിനെ തളഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലവിലെ വിസിയുടെയും പേര് മാത്രമാണ് ഈ ശിലാഫലകത്തിൽ ഇപ്പോൾ ഉള്ളത്. നെഹ്റുവിന് ശേഷം ഇപ്പോൾ ടാഗോറിനെയാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ഈ ഇപ്പോൾ വിശ്വഭാരതി ശിലാഫലകത്തിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം മറുഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ലോക പൈതൃക സമിതിയുടെ 45-ാമത് സെഷൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദി അറേബ്യയിൽ ചേർന്നപ്പോഴാണ് വിശ്വഭാരതി സർവകലാശാലയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലയിലെ ക്യാമ്പസിൽ മൂന്നിടങ്ങളിലായി ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫലകങ്ങളിലാണ് സ്ഥാപകനായ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ തഴഞ്ഞിരിക്കുന്നത്. ഈ ശിലാഫലകങ്ങളിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക ഇടം പിടിച്ച കേന്ദ്രം എന്ന് സൂചിപ്പിച്ചതിനൊപ്പം തന്നെ രണ്ട് പേരുകൾ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഈ വിശ്വഭാരതിയുടെ ചാൻസലർ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരാണ്. മറ്റൊന്ന് വൈസ് ചാൻസലർ, നിലവിലെ വൈസ് ചാൻസലറായ പ്രൊഫസർ ബിദ്യുത് ചക്രവർത്തിയുടെ പേരും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേര് ഈ ഫലകത്തിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൊച്ചുമകൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ടാഗോറിൻ്റെ ചരിത്രം മായ്ച്ചു കളയാനുള്ള നീക്കം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.